വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഫോട്ടോസിന് പെട്ടെന്ന് ലൈക്ക് കൂട്ടാനുള്ള ചില ഹാഷ്ടാഗാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഹാഷ്ടാഗ് ഉപയോഗിക്കേണ്ട രീതിയും അതുപോലെ എങ്ങനെ ഹാഷ്ടാഗ് എങ്ങനെ കറക്റ്റായിട്ട് ഏത് ടൈമിലൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടതാണ്. ഇനി നമുക്ക് വീണ്ടും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ പ്രൂഫും ജസ്റ്റ് കണ്ടു നോക്കാം. അതാണ് നിങ്ങൾക്ക് വീഡിയോട് പറയാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇത്തരം ടോപ്പിക്കൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് തുടർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയങ്ങളേറെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഹാഷ്ടാഗ് കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, അതായത് ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. എവിടെന്നെങ്കിലും കുറേ ഹാഷ്ടാഗ് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ അത് വർക്കാവില്ല. നമ്മൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം തരുന്ന സജഷനിൽ തന്നെ വേണം നമ്മൾ ഹാഷ്ടാഗ് എടുക്കാം. അതാ കാര്യം മാത്രം നമ്മൾ ഹാഷ്ടാഗ് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ ടൈം എന്ന് പറഞ്ഞാൽ പകൽ സമയങ്ങളിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഉദാഹരണമായിട്ട് ഒരു 10 മണിക്ക് ശേഷം, അതേപോലെ ഒരു 6-7 മണിക്ക് മുൻപ് അപ്ലോഡ് ചെയ്താൽ മതി രാത്രി. അപ്പോഴാകും കൂടുതൽ ആളുകൾ ഓൺലൈനിൽ ഉണ്ടാവുക. ആ ടൈമിലാണ് നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുക, അതേപോലെ പെട്ടെന്ന് ലൈക്കും കിട്ടുക. പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹാഷ്ടാഗ് ഇടണം. കാരണം നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ മാത്രമേ പെട്ടെന്ന് റീച്ച് ആവൂ ചില അക്കൗണ്ട്. പിന്നെ ഹാഷ്ടാഗ് എല്ലാ അക്കൗണ്ടിനും വർക്കാവണമെന്നില്ല. ചില അക്കൗണ്ടിന് നല്ല വർക്കാവും, ചില അക്കൗണ്ടിന് കുറച്ച് ലൈക്ക് മാത്രമേ കിട്ടൂ. ഇപ്പോൾ കൂടുതൽ സമയം കളയാതെ ഇനി നമുക്ക് ഏതൊക്കെ ഹാഷ്ടാഗ് എങ്ങനെ പ്രൂഫ് നമുക്ക് എല്ലാം നോക്കിയോ. അപ്പോൾ ഞാനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് എടുക്കുന്ന കാരണം എന്താ വെച്ചാൽ ഇതിൽ വളരെ ഫോളോവേഴ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈക്ക് മൊത്തം ഹാഷ്ടാഗിൽ നിന്ന് കിട്ടിയതാവും. അതായത് ഫോളോവേഴ്സിന് കിട്ടിയ ലൈക്ക് ആയിരിക്കില്ല. ഒറിജിനൽ അക്കൗണ്ടിന് കാണിച്ച് തന്നാൽ അത് മൊത്തം ഫോളോവേഴ്സിന് കിട്ടിയ ലൈക്കാവും. അപ്പോൾ പ്രൂഫായിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഫോളോവേഴ്സ് കുറവുള്ള ചെറിയൊരു അക്കൗണ്ട് എടുത്ത് കാണിച്ചു തരാം. ഇതിന്ന് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഹാഷ്ടാഗ് ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലൈക്ക് കിട്ടുന്നുണ്ടോ എന്നെല്ലാം കൃത്യമായിട്ട് കാണിച്ചു തരാം. അതേപോലെ ഹാഷ്ടാഗ് ഇടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, നമ്മൾ വെറുതെ കുറേ ഹാഷ്ടാഗ് ഇട്ടാൽ ഒരിക്കലും നമ്മുടെ അക്കൗണ്ട് റീച്ച് ആവില്ല, കുറേ ലൈക്കും കിട്ടില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഞാനിവിടെ ഗ്യാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് തൽക്കാലം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഹാഷ്ടാഗ് ഇടുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ ഒരു 1-2 ഡോട്ട് ഫസ്റ്റ് ഇടുക, അത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപ്ഷൻ ഇടുക. നമ്മൾ ഹാഷ്ടാഗ് ആ ഫോട്ടോ ഇട്ടു മറ്റുള്ളവരെ ഒരിക്കലും കാണരുത്. അതായത് കോപ്പി പേസ്റ്റ് ചെയ്താൽ അത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒരു 5-8 ഹാഷ്ടാഗ് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ട്, 5-8 എണ്ണം അല്ല, ഇതിൽ എത്ര മാക്സിമം പറ്റുന്നുണ്ടോ അത്രയും കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരേ ഹാഷ്ടാഗ് തന്നെ ഇട്ടാൽ എല്ലാവർക്കും വർക്കാവണമെന്നില്ല. ചില അക്കൗണ്ടിന് നല്ല റീച്ച് കിട്ടും. അതായത് ചില അക്കൗണ്ടിന് ചിലപ്പോൾ ഒരു 10-20,000 പേരിലേക്കൊക്കെ റീച്ചായിട്ട് നല്ല ലൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ചില അക്കൗണ്ടിന് അത്ര കിട്ടില്ല. അപ്പോൾ അത് നിങ്ങളിടുന്ന ഫോട്ടോയുടെ ക്വാളിറ്റിയും അതുപോലെ ചില അക്കൗണ്ടിന് പോലിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കി നോക്കാം. സോ ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഫോട്ടോയിൽ ശ്രദ്ധിക്കാനുണ്ട്. സോ അപ്പോൾ ഞാനവിടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറച്ച് ടാഗ് ആഡ് ചെയ്തത് നിങ്ങൾക്ക് ഈ ഫോണിൽ കാണാവുന്നതാണ്. അപ്പോൾ ഈ സ്ക്രീന് പോസ് ചെയ്തിട്ട് ഈ ടാഗൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതേപോലെ തന്നെ ഇവിടെ ഞാൻ ഈ ഫോട്ടോവുമായി ബന്ധപ്പെട്ട ചില ടാഗ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു ഫ്ലവറിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ്, നേച്ചർ, പിന്നെ അതൊരു യെല്ലോ കളറിലുള്ള ഫ്ലവറാവുണ്ട് യെല്ലോ, അതേപോലെ പിന്നെ എന്താ ഫോട്ടോഗ്രാഫി, അങ്ങനെ കുറച്ച് ഓപ്ഷൻ ടാഗ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ എന്ത് ഫോട്ടോ ആണ് ഇടുന്നത് അതുമായി ബന്ധപ്പെട്ട ചില ടാഗ് ആഡ് ചെയ്യുക. അപ്പോൾ ആ ടാഗ് നിങ്ങൾക്ക് കിട്ടിയില്ല, ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി. ചില ഹാഷ്ടാഗൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന ഹാഷ്ടാഗൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ ഹാഷ്ടാഗ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഇൻസ്റ്റാഗ്രാം അത് റിസൾട്ടായിട്ട് തരും, ഞാൻ ആദ്യം കാണിച്ചിരുന്ന പോലെ. അപ്പോൾ ഏറ്റവും കുറേ പോസ്റ്റുള്ള ഹാഷ്ടാഗാണ് ഈ അതിനെ ഉപയോഗിക്കുക. കാരണം അത് കുറേ ഫേമസ് ആയ ഹാഷ്ടാഗാണ്. സോ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം, എന്നിട്ട് എത്ര പെട്ടെന്ന് ലൈക്ക് വരുന്നു നോക്കി നോക്കാം. സോ അതപ്പോൾ ഞങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അതിന് മുന്നേ തന്നെ 2 ലൈക്കും ഒരു കമൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതിന് മുന്നേ തന്നെ കമൻറ്റ് കിട്ടി. ഇവിടെ കണ്ടില്ലേ, കണ്ടില്ലേ ലൈക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു. വെറും എത്ര സെക്കൻഡായി നോക്കിയപ്പോൾ കണ്ടല്ലേ, വെറും 30 സെക്കൻഡ് കൊണ്ട് നമുക്ക് 3 ലൈക്കാണ് കിട്ടിയത്. സോ ഞാനിത് ജസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. 1 സെക്കൻഡ്, 6 സെക്കൻഡ്, 7 സെക്കൻഡ്, കണ്ടല്ലേ ഇവിടെ ഒരുപാട്, ഇവിടെ ഒരു മെൻഷൻ കിട്ടിയിട്ടുണ്ട്, ദ വീണ്ടും ലൈക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ, അതിന് മുന്നേ തന്നെ ലൈക്ക് കിട്ടിയിട്ടുണ്ട്. സോ അപ്പോൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ഇതൊരു ലോക്കൽ അക്കൗണ്ടാണ്, അത് വെറും 60 ഫോളോവേഴ്സുള്ള അക്കൗണ്ടാണ്. ഞാൻ വെറുതെ ഒരു ഫ്ലവറിൻ്റെ ചിത്രമാണ് ഇട്ടുന്നത്. അപ്പോൾ ഇത്രയും ലോക്കലായിട്ട് പോലും ഈ ഹാഷ്ടാഗ് ഇട്ടപ്പോൾ ലൈക്ക് കണ്ടില്ലേ. സോ നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ ഫോട്ടോ ഇടുമ്പോൾ ഇതിനേക്കാൾ ലൈക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ എത്രതാ, 9 ലൈക്ക്. നിങ്ങൾക്കിവിടെ താഴെ നോക്കാവുന്നതാണ്, വെറും 2 മിനിറ്റ് കൊണ്ടാണ് 9 ലൈക്ക് വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മൾ ഏറ്റവും ലോക്കലായ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഫോട്ടോ ആഡ് ചെയ്ത് പ്രൂഫ് കാണിച്ചിരിക്കുന്നത്. സോ നല്ല നല്ല ഹാഷ്ടാഗ് ഇട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ലൈക്ക് എല്ലാ ഫോട്ടോനും ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.